നിങ്ങളൊരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ശരീരവേദനയോ ക്ഷീണമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ തെറ്റായ ഡ്രൈവിംഗ് പൊസിഷനാണ് ആരോഗ്യകരവും സുഖകരവുമായ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ഞാനിവിടെ വിശദീകരിക്കാം നിങ്ങൾ സീറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ ബാക്ക് പോക്കറ്റിൽ ഹെവി ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കാറിൻ്റെ സ്റ്റോറേജ് സ്പേസിലേക്ക് മാറ്റുക കാറിൻ്റെ പെഡലുകളും സീറ്റുമായുള്ള ദൂരം സെറ്റ് ചെയ്യുവാനായി നിങ്ങൾ ക്ലച്ച് ഫുള്ളായി ഡിപ്രസ് ചെയ്യുമ്പോഴും കാൽമുട്ടുകൾ അല്പം ബെൻ്റായിരിക്കുന്ന ഒരു പൊസിഷനാണ് സ്വീകരിക്കേണ്ടത് ബാക്ക്റെസ്റ്റുകൾ തീർത്തും ലംബമായി വയ്ക്കാതെ ഒരു പത്ത് ഡിഗ്രിയെങ്കിലും പുറകിലേക്ക് ഇൻക്ലൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ഡിസ്കുകളിൽ വരുന്ന ആയാസത്തെ കുറയ്ക്കും സ്റ്റിയറിങ്ങിന് മുകളിൽ കൈപ്പത്തി വയ്ക്കുമ്പോൾ ഈ ഭാഗം ആണ് സ്റ്റിയറിങ്ങിൽ ടച്ച് ചെയ്യുന്നതെങ്കിൽ സ്റ്റിയറിങ്ങും സീറ്റുമായിട്ടുള്ള അകലം കൃത്യമാണ് സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യേണ്ടത് നയൻ ത്രീ പൊസിഷനിലാണ് ഈ പൊസിഷനിൽ സ്റ്റിയറിംഗിൽ നിന്ന് കൈകൾ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇതുകൂടാതെ നിങ്ങളുടെ കൈപ്പത്തിയും കൈമുട്ടുകളും ഷോൾഡറും ഏറ്റവും റിലാക്സ്ഡ് ആയി നിൽക്കുന്നത് ഈ പൊസിഷനിലാണ് നിങ്ങൾക്ക് തന്നെ അതിവിടെ കാണാം ഇതുകൂടാതെ ഒരു അപകടമുണ്ടായാൽ എയർ ബാഗുകൾ തുറന്നു വരുന്നത് ഈ പാതയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകൾ ആ പാതയിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോഴും സീറ്റ് ബെൽറ്റിനും നിങ്ങൾക്കുമിടയിൽ ഭാരമുള്ളതോ കൂർത്തതോ ആയുള്ള ഒരു വസ്തുക്കളും ഇല്ല ഇല്ലായെന്ന് ഉറപ്പുവരുത്തുക അപകടമുണ്ടായാൽ സീറ്റ് ബെൽറ്റ് ഈ ഭാഗത്താണ് നമ്മളെ സീറ്റുമായി പ്രസ് ചെയ്യുന്നത് കൂർത്തതായിട്ടുള്ള ഒരു വസ്തു ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ നെഞ്ചിനെ തുളച്ച് കയറും ഇതുകൂടാതെ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്തു കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വിശ്രമം എടുക്കുന്നത് നിങ്ങളുടെ യാത്രയെ കൂടുതൽ ആയാസരഹിതമാക്കും കാർ ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനാണ് ഞാനിവിടെ പങ്കുവച്ചത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഓമ ഹെൽത്തിനു വേണ്ടി ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സാജൂര്യത്തിനം